പഞ്ചായത്ത് പതിനൊന്നാം വാർഡിലെ രണ്ട് സ്ഥാനാർത്ഥികളെ യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെയും സ്ഥാനാർത്ഥികളെ ഞങ്ങൾ പരിചയപ്പെടുത്തി. എന്നാൽ ഇതേ വാർഡിൽ പതിനൊന്നാം വാർഡിൽ ശക്തമായി നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥിയുണ്ട്, സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്, അബ്ദുൾ റസാഖ്, അബ്ദുൾ റസാഖ് മാസ്റ്റർ. അദ്ദേഹത്തോട് ഞങ്ങൾ ഈ അഭിമുഖത്തിന് അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമുക്ക് ഇരുന്നിട്ടല്ല സംസാരിക്കേണ്ടത്, മാവൂരിലെ പതിനൊന്നാം വാർഡിലെ വിവിധ സ്ഥലങ്ങൾ നമുക്ക് കാണണം, അവിടെ വെച്ച് നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ആരംഭിക്കുകയാണ്. ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് പതിനൊന്നാം വാർഡിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി അബ്ദുൾ റസാഖ് മാസ്റ്റർ. അബ്ദുൾ റസാഖ് മാസ്റ്റർ പതിനൊന്നാം വാർഡിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എളിയവനാണ് ഞാൻ. ഇവിടെ പതിനൊന്നാം വാർഡിൽ മത്സരിക്കുന്നത് കൊണ്ട് തന്നെ അവിടുത്തെ യഥാർത്ഥ കാഴ്ചകൾ കണ്ടുകൊണ്ട് അത് നിങ്ങളെ മുമ്പിൽ അവതരിപ്പിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ആ കാഴ്ചകളിലേക്ക് ആദ്യമായിട്ട് പോവാം. നമ്മളിപ്പോൾ നിൽക്കുന്നത്, എൻ്റെ പിൻവശത്ത് കാണുന്നത് രാജീവ് ഗാന്ധി കൺവെൻഷൻ സെൻ്ററാണ്. ലക്ഷക്കണക്കിന് നമ്മുടെ ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ട് ഉണ്ടാക്കിയ ഒരു വലിയ, മാവൂരിലെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു കൺവെൻഷൻ സെൻ്ററാണിത്. പക്ഷെ അതിനോട് തൊട്ടു ചേർന്ന് നിൽക്കുന്നത് മാവൂർ ഗോളിയോറൻസിൻ്റെ ബിർള മുതലാളിയുടെ അധീനതയിലുള്ള ഭൂപ്രദേശമാണ്. അതിനോടപ്പുറത്താണ് നമ്മുടെ പതിനൊന്നാം വാർഡ്. എങ്കിലും അതിനോട് ചേർന്നായതുകൊണ്ട് ഞാൻ പറയട്ടെ, ലക്ഷക്കണക്കിന് രൂപ വില മതിക്കുന്ന ഈ കൺവെൻഷൻ സെൻ്ററിൽ ഒരു ഫംഗ്ഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോഴോ അല്ലാത്തപ്പോഴോ ആ മതിൽ എത്രയും ഉയരത്തിലുള്ള വലിയ ആ മണ്ണും കല്ലും എല്ലാം ഇങ്ങോട്ട് പൊളിഞ്ഞു വീണാൽ ഇത് നഷ്ടപ്പെടുന്നത് ആർക്കാണ്? ഈ നാട്ടിലെ ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ട് അവിടെ സുരക്ഷയും ഈ ബിൽഡിങ്ങിൻ്റെ സുരക്ഷയും ഈ ജനങ്ങളുടെ സുരക്ഷയുമാണ് നഷ്ടപ്പെടുന്നത്. ഈ മതിൽ പണിയേണ്ടത് ആരാണ്? നമ്മുടെ ഭരിക്കുന്ന, നാം തെരഞ്ഞെടുത്തേച്ച ഭരണകർത്താക്കളോ അതോ ബിർള മാനേജ്മെൻറ്റോ? നിങ്ങളാണ് അല്ലെങ്കിൽ നമ്മളാണ് ഇതിന് മറുപടി പറയേണ്ടത്. ഈ സ്ഥലം 400 ഏക്കറോളം വരുന്ന ഈ ബിർള മാനേജ്മെൻറ്റിന് കീഴിലുള്ള ഈ കാട് മൂടിക്കിടക്കുന്ന ഈ സ്ഥലം ഒരു കാലത്ത് ജനങ്ങൾ തിങ്ങിത്താമസിച്ച് ഫലഭൂയിഷ്ഠമായ സമ്പന്നമായ ഒരു സ്ഥലമായിരുന്നു. ഇന്ന് പന്നികളും അതുപോലെ തന്നെ വന്യമൃഗങ്ങളും സുഖവാസ കേന്ദ്രമായി ഇത് മാറ്റിയതിൻ്റെ പിന്നിൽ എന്താണ്? ഇതൊന്ന് കാട് വെട്ടിത്തെളിയിക്കാൻ കോടിക്കണക്കിന് രൂപ ആസ്തിയുള്ള മാനേജ്മെന്റിനോ അവരോട് സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് നമ്മെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണകർത്താക്കൾക്കോ സാധിക്കാതെ പോകുന്നത്, അതിൻ്റെ ചോദ്യം ചോദിക്കേണ്ടത് നമ്മളാണ്. ലക്ഷക്കണക്കിന് രൂപ വരുമാനമുണ്ടായിരുന്ന കേരള ഗവൺമെന്റിനും വൈദ്യുതി ബോർഡിനും വരുമാനമുണ്ടായിരുന്ന ബിർള മാനേജ്മെന്റിന് കീഴിലുള്ള വ്യാവസായിക ആവശ്യത്തിനടുത്തിരുന്ന വൈദ്യുതി ലൈൻ കട്ട് ചെയ്ത് ഇപ്പോൾ കേവലം ഗാർഹിക ആവശ്യത്തിന് വേണ്ടി മാത്രമുള്ള ലൈൻ മാസങ്ങൾക്കായി ഇപ്പോൾ വലിച്ചിരിക്കുകയാണ് ബിർള മാനേജ്മെന്റ്. അതിനർത്ഥം നാം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ നാട്ടിലെ ജനങ്ങൾ പലരും തെറ്റിദ്ധരിപ്പിക്കുന്ന പോലെ ഇവിടെ വല്ലതും വരാനിരിക്കുന്നുണ്ട്, ഐ ടി മേഖലയിൽ നിന്ന് വലിയ വമ്പൻ പദ്ധതി വരാനിരിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് മീഡിയകൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. സത്യത്തിൽ ഇവിടെ ശ്മശാന ഭൂമിയാക്കി ഇടാനുള്ള തീരുമാനത്തിന്റെ ഭാഗം തന്നെയാണ് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ഈ ഇപ്പോഴത്തെ ബിർള മാനേജ്മെന്റിന്റെ ഈ ഇത്തരം ചേലുകൾ കാണുമ്പോൾ എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. നമ്മളിപ്പോ കയറ്റം കയറി ഇവിടെ വന്നു. ഇപ്പോ ആ കാണുന്നതില്ലേ, ബ്രസീലിന്റെ ആമസോൺ കാടൊന്നും അല്ല ഇത്, മറിച്ച് എന്താണ്, നമ്മുടെ മാവൂരിന്റെ കണ്ണായ സ്ഥലം, ബിർള മാനേജ്മെന്റിന്റെ കയ്യിലുള്ള അധീനതയിലുള്ള സ്ഥലമാണ് ആ കിടക്കുന്നത്. അവിടെ കാട് മൂടിക്കിടക്കുകയാണ്, കണ്ടോ. അതിനിപ്പുറത്ത് 3 സെന്റ് 2 സെന്റ് ആളുകൾക്ക് 4 സെന്റ് പതിച്ചു കൊടുത്തുകൊണ്ട് ഇവിടെ മിച്ചഭൂമിയാക്കിയിട്ട് ഇവിടുത്തെ ആളുകൾക്ക് ജനവാസമാക്കാൻ വേണ്ടി കൊടുത്ത് 2-3, 3-4, 5 വീടുകളാക്കി ഇപ്പുറത്തെ മലയിൽ. പക്ഷെ അതിനൊരു സുഖമായ ഒരു വഴി പോലും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഈ ഭാഗത്ത് ഇത്രയും ഒഴിഞ്ഞു കിടക്കുമ്പോൾ 100 കണക്കിന് മാവൂരിലെ പ്രദേശത്തെ ജനങ്ങൾക്ക് ഇപ്പോഴും സ്വന്തം വീടോ കുടിപ്പാടമോ ഇല്ല. അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് ആവണം ഇവിടെ ജനങ്ങളെ ഭരണത്തിൽ തെരഞ്ഞെടുക്കണം. ഇപ്പോൾ ശൈലേഷൻ മനസ്സിലായില്ലേ, നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് താത്തൂർ പോയിൽ നിന്ന് PHD പൈപ്പ് ലൈനിൽ കണിയാത്തേക്ക് പോകുന്ന റോഡിലൂടെയാണ്. പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ, ആ വഴിക്ക് സ്ട്രീറ്റ് ലൈറ്റ് പോലുമില്ല. ജനങ്ങൾ വളരെ ദുരിതത്തോടു കൂടിയാണ് നടന്നു പോകുന്നത് രാത്രികാലങ്ങളിലൊക്കെ. ഇപ്പോൾ നമ്മൾ അങ്ങനെ കയറി വന്നിരിക്കുന്നത് ഇവിടെ കരിമലയിലാണ്. ഇതിൻ്റെ പിറകു വശം 1 ഏക്കറക്കണക്കിന് ഭൂമി ബിർള മാനേജ്മെന്റിന് കീഴിലാണ്. നമ്മുടെ കുട്ടികൾ ഇതിൻ്റെ പിറകിൽ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അനധികൃതമായിട്ടാണ് അവർ കളിച്ചുകൊണ്ടിരിക്കുന്നത്. 400 ഏക്കർ ഭൂമി ഉണ്ടെങ്കിലും അവർക്ക് കളിക്കാനൊരിടമില്ല.
കുളിക്കാൻ കുളിസ്ഥലങ്ങളില്ല. അതുപോലെ തന്നെ ഈ നാട്ടിൽ അടിസ്ഥാനപരമായിട്ടുള്ള കുടിവെള്ളം, അതുപോലെ തന്നെ വൈദ്യുതി, റോഡ്, ഇതൊക്കെ ഇത്രയും കാലമായിട്ട് ഈ ഭാഗത്തേക്ക് ഇതൊരു പഞ്ചായത്തിന്റെ ഭാഗം പോലും അല്ല എന്ന രൂപത്തിലായിരുന്നു ഇവിടെ ഭരിച്ചവർ എടുത്ത നിലപാട്. ഇതിനെതിരെയുള്ള ഒരു പ്രതിഷേധം എന്ന നിലക്കാണ് ഞാൻ ഇവിടെ ജനങ്ങളോട് വോട്ട് അഭ്യർത്ഥിക്കുന്നതും മത്സരിക്കുന്നതും. താങ്കൾക്ക് രണ്ട് മുന്നണികളുടെ ഇടയിൽ സ്വതന്ത്രനായി ഇന്ന് മത്സരിക്കുന്നു. അങ്ങനെ മത്സരിക്കുന്നതിൽ ഞാൻ താങ്കളെ പറ്റി അറിഞ്ഞത്, താങ്കൾ വൺ ഇന്ത്യ വൺ പെൻഷൻ എന്ന സംഘടനയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ സപ്പോർട്ട് താങ്കൾക്കുണ്ടോ ഈ ഇലക്ഷനിൽ? തീർച്ചയായിട്ടും വൺ ഇന്ത്യ വൺ പെൻഷൻ കേരളത്തിലെ ഇന്ത്യയിലെ 60 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും 10,000 രൂപ തുല്യ പെൻഷൻ, തുല്യ നീതി കിട്ടണമെന്ന് ആഗ്രഹിച്ച് നടപ്പിലാക്കണമെന്ന് പ്രസ്താവിക്കുന്ന അല്ലെങ്കിൽ പ്രചരിപ്പിക്കുന്ന ജനങ്ങളിൽ എത്തിക്കുന്ന ഒരു സംഘടനയാണ്. ആ സംഘടനയുടെ പിന്തുണ 100% എനിക്കുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ ഈ നാട്ടിൽ ജനിച്ചു വളർന്ന, ഈ നാട്ടിലെ എല്ലാ നാടിമിടിപ്പുകളും മനസ്സിലാക്കിയ ഒരു നാട്ടുകാരൻ കൂടിയാണ്. അപ്പോൾ ഇവിടുത്തെ വികസന മുരടിപ്പിനെ കണ്ട് മടുത്തതുകൊണ്ട് ഇവിടുത്തെ ഇരു മുന്നണികളിലും സപ്പോർട്ട് ചെയ്യാതെ നിഷ്പക്ഷമായി നിൽക്കുന്ന ഒരു വലിയ ജനവിഭാഗം ഇവിടെയുണ്ട്. അവർക്ക് നിഷ്പക്ഷമായി സ്വതന്ത്രമായി നാടിന്റെ വികസനം എന്താണ് എന്ന് ചിന്തിക്കുവാനും ഒരു ചോദ്യചിഹ്നം അവരിൽ ഇട്ടുകൊടുത്തുകൊണ്ട് നാടിന്റെ വികസനത്തിന് ജനങ്ങൾ ഒന്നിച്ചു നിന്നുകൊണ്ട് പോരാടിയെങ്കിൽ മാത്രമേ ഇതൊക്കെ നേടിയെടുക്കാവൂ എന്ന് അവരെ ബോധ്യപ്പെടുത്താനും കൂടിയാണ് ഞാൻ ഈ ഇരു മുന്നണികളുടെയും ഇടയിൽ നിന്നുകൊണ്ട് മത്സരരംഗത്ത് ഇറങ്ങിയിരിക്കുന്നത്. താങ്കൾക്ക് എന്തെങ്കിലും വിജയപ്രതീക്ഷ ഈ മത്സരത്തിൽ തോന്നുന്നുണ്ടോ? കാരണം താങ്കൾക്ക് സപ്പോർട്ട് ഇങ്ങനെ ഒരു അവസ്ഥയാണ്, രണ്ട് ശക്തരായിട്ടുള്ള മുന്നണികളാണ് ഇവിടെ ഈ വാർഡിൽ. താങ്കൾ ജയിക്കുമോ, താങ്കൾക്ക് അതിൽ വിശ്വാസമുണ്ടോ? ശൈലേഷെ, അങ്ങനെയൊക്കെ ചോദിച്ചാലോ, ഞാൻ ഇവിടെ പ്രതീക്ഷ അർപ്പിക്കുന്നത് എത്ര തന്നെ കരുത്തുറ്റ മുന്നണികളാണെങ്കിലും വളർന്നു വരുന്ന ഒരു തലമുറ, ഇതൊക്കെ വളരെ ദൂരെ നിന്ന് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന യുവതലമുറ, അവരൊക്കെ ഇവിടെ വികസനം നടത്തിക്കുന്നത് ആരാണ് എന്നും ഈ വികസന കാര്യത്തിൽ മുന്നണി നോക്കാതെ ആർക്കാണ് ഈ ജനങ്ങളുടെ മുമ്പിൽ സത്യങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ട് വികസന കാര്യത്തിൽ ജനങ്ങളോടൊപ്പം നിൽക്കാൻ പറ്റുക എന്ന് അവർ വിധി എഴുതും. അപ്പോൾ ആ വിധി എഴുത്തിൽ ചിലപ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കാം. ഇവിടെ എത്രയോ നമ്മുടെ മുമ്പിൽ അങ്ങനത്തെ സംഭവങ്ങൾ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ മുന്നണികൾ ശക്തരാണോ അല്ലേ എന്ന് നോക്കിയിട്ടല്ല, മറിച്ച് ഈ നാട്ടിലെ വളർന്നു വരുന്ന തലമുറ, അതുപോലെ തന്നെ ഇവിടെ വയോവൃദ്ധരായ ജനങ്ങൾ, അവർക്കൊക്കെ നീതിപൂർവമായ വളരെ സന്തോഷകരമായ ഒരു ജീവിതം കാഴ്ചവെക്കണമെങ്കിൽ പുതിയ ആശയങ്ങളും പുതിയ കാഴ്ചപ്പാടുകളും ഒരു കക്ഷി രാഷ്ട്രീയത്തിന് അടിമപ്പെടാതെ സ്വതന്ത്രമായി ചിന്തിക്കുന്ന ചിന്തകളും വളർന്നു വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതിനുവേണ്ടി അത്തരമൊരു ചിന്തയുടെ നാമ്പുകൾ മുളപ്പിക്കാനുള്ള തുടക്കം കുറിക്കുകയാണ്. അത് 11-ാം വാർഡിൽ നിന്ന് തന്നെയാവട്ടെ, മാവൂരിലെ പൊതുവെയുള്ള വികസന മുരടിപ്പ്, 400 ഏക്കറോളം പടർന്ന് പന്തലിച്ചു കിടക്കുന്ന മാവൂരിന്റെ സിംഹഭാഗവും ഇവിടുത്തെ കർഷകർക്ക്, ഇവിടുത്തെ തൊഴിലാളികൾക്ക്, ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾക്ക് കൃഷി ചെയ്യേണ്ട സ്ഥലം, ഇതിന് എന്ത് പരിഹാരമെന്ന് കൂട്ടമായി ആലോചിക്കുവാനുള്ള ഒരു ചിന്തക്ക് തുടക്കം കുറിക്കൽ കൂടിയാണ് എന്റെ ലക്ഷ്യം. അല്ലാതെ 11-ാം വാർഡിൽ ഞാൻ ജയിച്ചു കയറി ഞാൻ വലിയൊരു സംഭവമാകുക എന്നത് മാത്രമല്ല എന്റെ ലക്ഷ്യം. ഇതിനു വേണ്ടി കൂടിയാണ് ഞാൻ രംഗത്ത് ഉള്ളത്. 11-ാം വാർഡിൽ ഈ 11-ാം വാർഡ് എന്ന് പറയുന്ന മാവൂർ പഞ്ചായത്തിന്റെ ഏറ്റവും ഇപ്പം സൂക്ഷ്മ നിരീക്ഷണം, എല്ലാവരും പ്രതീക്ഷിക്കുന്ന വലിയൊരു ഒരു ഇലക്ഷനെ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു വാർഡാണ് 11-ാം വാർഡ്. തീർച്ചയായിട്ടും ഇവിടെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ താങ്കൾക്ക് എല്ലാവിധ വിജയ ആശംസകളും നേരുന്നു. താങ്കളുടെ ആശയങ്ങൾ നല്ലതാണ്, അത് മാവൂരിലെ ജനങ്ങൾ മനസ്സിലാക്കട്ടെ. താങ്കൾക്ക് തീർച്ചയായും താങ്കളുടെ ശബ്ദം മാവൂരിൽ മുഴങ്ങിക്കേൽക്കട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. മാവൂർ മീഡിയ നാട്ടുവാർത്തകൾക്കായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക.